പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണിതം മധുരം ചാനലിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പഠന മികവ് രേഖയിലെ പ്രവർത്തനങ്ങളുമായിട്ടാണ്. അതിലെ 7-ാം ക്ലാസ്സിലെ 1 മുതൽ 4 വരെയുള്ള ആക്ടിവിറ്റി കാർഡുകള്, പ്രവർത്തന കാർഡുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആഡിംഗ് ആംഗിൾസ്, കോണുകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗത്തെയും, അതേപോലെ തന്നെ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എന്ന പാഠഭാഗത്തെയും ആസ്പദമാക്കി തയ്യാറാക്കിയ വർക്ക്ഷീറ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. നല്ല വർക്ക്ഷീറ്റാണ് കേട്ടോ, എല്ലാവരും കൃത്യമായി ഇത് ചെയ്തിരിക്കണം. നമുക്ക് പാഠഭാഗങ്ങള് റിവിഷനുമാണ്, അതുകൂടാതെ US പോലെയുള്ള പരീക്ഷകൾക്ക് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുമാണ്. പ്രവർത്തനങ്ങൾ കൃത്യമായി ടീച്ചർ വീഡിയോയിലൂടെ കാണിച്ചു തരാം, നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ബെൽ ബട്ടൺ അമർത്തുകയും ഓൾ എന്നത് സെലക്ട് ചെയ്യുകയും ചെയ്യുക. ടീച്ചർ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ 7-ാം ക്ലാസ്സിലെ പഠന മികവ് രേഖയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ പാഠഭാഗത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ വർക്ക്ഷീറ്റുകൾ വളരെ പ്രയോജനപ്രദമാണ്. നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം. കോണുകൾ ചേരുമ്പോൾ സമാന്തര വരകൾ, പാരലൽ ലൈൻസ്, എതിർ കോണുകൾ തിരിച്ചറിയാം. നിങ്ങൾക്കറിയാലോ എതിർ കോണുകൾ ഏതൊക്കെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ കുട്ടി ചിന്തിക്കുന്നതാണ്ടോ, ഇവ എതിർകോണുകളല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല എന്നിവിടെ പറയുന്നുണ്ട്. സംഭവം ശരിയാ, നമുക്കറിയാം ഇത് എതിർകോണുകളല്ല അല്ലേ. ഇനി ഇവിടെ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, നമുക്കിവിടെ പേര് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾസ്, കോൺ AOD. നോക്കൂ, AOD ഇതിൻ്റെ എതിർകോണ് ഏതാണ് എന്നാണ് ചോദ്യം. ഇതിനെ എതിരെ കിടക്കുന്ന കോൺ, AOD എതിരെ കിടക്കുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിളാണ് ഏത്, COB. കോൺ COB, മനസ്സിലായോ. ഇനി അടുത്തത് കോൺ BOD ഇവിടെ തന്നിട്ടുണ്ട്, കോൺ BOD. അപ്പം ഇതിൻ്റെ എതിരെ കിടക്കുന്ന കോണാണ് എന്ത്, ഇതാണ് വരുന്നത് AOC. അപ്പം ഇവിടെ എഴുതാം ആംഗിൾ AOC. അപ്പൊ ശ്രദ്ധിക്കുക, AOD എതിർക്കോണാണ് ആംഗിൾ BOC എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ 2 ജോഡി എതിർക്കോണുകളാണ് ഉള്ളത്. അടുത്ത നോക്കുക, തന്നിരിക്കുന്ന കോണുകളുടെ രേഖീയ ജോഡികൾ എഴുതുക, ലീനിയർ പെയർ. നോക്കുക, കോൺ AOD രേഖീയ ജോഡി, ലീനിയർ പെയർ. അപ്പൊ നോക്കുക, AOD ഇതിൻ്റെ ലീനിയർ പെയറാണ്, അതായത് ഇതാണ് AOD എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീനിയർ പെയറാണ് ഇവിടെ രേഖീയ ജോഡി, ഏതാണ്, കോൺ DOB. അപ്പം നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് കോൺ DOB. ഇനി വേറെ ഒരു ജോഡിയും കൂടി ഉണ്ടല്ലോ, ഈ AOD ഇവിടെയുണ്ട്, അത് ഇവിടെയും വരും അല്ലേ. അപ്പം നോക്കൂ, AOC. അപ്പം 2 ജോഡി ഇത് നമുക്ക് രേഖീയ ജോഡി കിട്ടുന്നുണ്ട്, കോൺ AOC ഇവിടെ എഴുതിയാണ് കോൺ AOC. ഇനി അടുത്ത നോക്കൂ, BOD രേഖീയ ജോഡി. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം BOD. അപ്പം ഇവിടെ വരും, നോക്കൂ ഇവിടെ ഏതാണ് വരിക, BOC. അപ്പം ഇവിടെ എഴുതിയാണ് കോൺ BOC. ഇനി അതുകൂടാതെ BOD രേഖീയ ജോഡി ഇവിടെയും വരില്ലേ. നോക്കൂ, ഇത് രണ്ടും രേഖീയ ജോഡി അല്ലേ, മനസ്സിലായില്ലേ. അപ്പം കോൺ DOA, കോൺ DOA. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് ഇത് രണ്ടും അതിൻ്റെ രേഖീയ ജോഡിയാണ്. അതേപോലെ എന്ത് വരും, ഇവിടെയും വരും, മനസ്സിലായില്ലേ. ഇത് രണ്ടും രേഖീയ ജോഡിയായിട്ട് വരും. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ചിത്രത്തിലെ കോണുകളുടെ അളവുകൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിനു മുമ്പ് ടീച്ചർ ഇവിടെ ഒന്ന് പറയാൻ മറന്നുപോയി, ഇതൊരു രേഖീയ ജോഡിയാണ്. നമുക്കറിയാം രേഖീയ ജോഡിയുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഇവിടെ നോക്കൂ, ഇത് 90 - X ആണ്. ഉടൻ തന്നെ നമുക്ക് ഇവിടെ എഴുതാം എന്ത്, 90+X ആണ് വരിക.
നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്തു നോക്കാം. എക്സ് സമം 10 ഡിഗ്രി ആയാൽ 90 കുറയ്ക്കണം 10. അപ്പോൾ അതിൻ്റെ ലീനിയർ പെയർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 90 കൂട്ടണം 10. 90 കൂട്ടണം 10 എത്രയാണ്? 100. ഇനി കൂട്ടണം 90 - 10 എത്രയാണ്? 80. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഈ ആംഗിളുകൾ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 2 എണ്ണം തന്നിട്ടുണ്ട്. എ ഒ ഡി തന്നിട്ടുണ്ട്, എ ഒ സിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺ ബി ഒ ഇ. നമുക്ക് നോക്കാം, കോൺ ബി ഒ ഇ. കോൺ ബി ഒ ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ എതിരേ കിടക്കുന്ന കോണല്ലേ ഇത്? കണ്ടോ, എതിർ കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 120 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അടുത്തത് പറഞ്ഞത് കോൺ ബി ഒ ഡി ആണ്. നോക്കൂ, ബി ഒ ഡി. ഈ ബി ഒ ഡി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതല്ലേ, അപ്പോൾ ഇതും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഈ കോണിൻ്റെ പേര് നോക്കാം, സി ഒ ഇ. ഇവിടെ കണ്ടുപിടിക്കാനുണ്ട് കോൺ സി ഒ ഇ. സി ഒ ഇ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇതിങ്ങനെ മൊത്തം കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അപ്പം 120, 40, 160. അപ്പം 180 നിന്ന് നമുക്ക് 160 കുറയ്ക്കുക. 160 കുറയ്ക്കുമ്പോൾ 20 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പം നോക്കൂ, സി ഒ ഇ 20 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോൺ ഡി ഒ ബി എഴുതാം. ഡി ഒ ബി എഴുതുന്നത് എങ്ങനെയാണ്? 40 ഉം 20 ഉം. ഇവിടെ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 20 ഡിഗ്രി. 40 ഉം 20 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 60. അപ്പം ഡി ഒ ബി, ബി ഒ ഡി, ഡി ഒ ബി രണ്ടും പറയാം കേട്ടോ. ബി ഒ ഡി എന്നും പറയാം, ഡി ഒ ബി എന്നും പറയാം. രണ്ടും എത്ര ഡിഗ്രി തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ് വരുന്നത്. ഇവിടെയും 60 ഡിഗ്രി. ഇനി എ ഒ ഇ നോക്കാം. എ ഒ ഇ, എ ഒ ഇ എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടണം. എത്രയാ? 40 കൂട്ടണം 20 = 60 ഡിഗ്രിയാണ് വരുന്നത്. എ ഒ ഇ ആണ് ഈ വലിയ കോണാണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺ ഡി ഒ ബിയുടെ എതിർകോണിൻ്റെ അളവ്. ഡി ഒ ബി, ഈ ഡി ഒ ബിയുടെ എതിർകോണിൻ്റെ അളവ് എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി. 40 കൂട്ടണം 20 = 60 ഡിഗ്രി. ഇതിൻ്റെ എതിർകോണാണ് ഏത്? എ ഒ ഇ ആണ് വരുന്നത്. ഈ ആംഗിളിൻ്റെ പേര് ആംഗിൾ എ ഒ ഇ ആണ് വരുന്നത്. കൂട്ടുകാർക്ക് ഈ വർക്ക്ഷീറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കൂട്ടുകാരെ, നമുക്ക് പ്രവർത്തന കാർഡ് 2-ാമത്തത് നോക്കാം. വർക്ക്ഷീറ്റ് സമാന്തരമാണോ പാരലൽ ലൈൻസ് ആണോ? ആദ്യത്തെ ചിത്രം ഒന്ന് നോക്കൂ, 2-ാമത്തത് നോക്കുക, 3 നോക്കുക, 4 നോക്കുക. ഈ ചിത്രങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ ജോഡി കോണുകളും അവയുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി തരംതിരിച്ചെഴുതുക. 1-ാമത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമാന കോണുകൾ. അതായത് നോക്കൂ, ഈ ആംഗിൾ ഇവിടെ തന്നു, ഈ ആംഗിൾ ഇവിടെ തന്നു. ഈ വരയുടെ മുകളിലാണ്, ഇതിൻ്റെ മുകളിലാണ്, ഒരേ സ്ഥാനത്താണ്. അതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് അല്ലേ. അതിവിടെ രണ്ടും ഈക്വലാണ്. അപ്പോൾ ശരിയാണ്. അടുത്ത നോക്കൂ, ചിത്രം 2 നമുക്കൊന്ന് നോക്കാം. ഈ വരയുടെ ഈ വശത്താണ്, ഇതിൻ്റെ ഈ വശത്താണ്. അപ്പം ഇങ്ങനെയുള്ള കോണുകളെ നമ്മൾ പറയുന്നത് മറു കോണുകൾ, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് ഈ വരയുടെ പുറത്താണ് അല്ലേ, ബാഹ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാഹ്യ മറുകോണുകൾ, ആൾട്ടർനേറ്റ് ആംഗിൾസ്. അത് തുല്യമാണ്, അത് ശരിയാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു സമാന്തര രേഖകളാണ് ഇത് രണ്ടും. ഇനി അടുത്ത നോക്കൂ, ഈ പ്രത്യേകത ഇത് പുറത്തായിരുന്നെങ്കിൽ, പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെയും മറു കോണുകൾ തന്നെയാണ്, ഇത് ഉള്ളിലാണ്. ഇത് രണ്ടും അപ്ര ഇപ്രയാണ് വന്നു കിടക്കുന്നത്. അപ്പം ഇത് ഈ മറുകോണുകൾ, ഇത് ഇൻറ്റീരിയർ ആയിട്ടാണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മറുകോണുകൾ തന്നെയാണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇത്. പക്ഷേ ഇവിടെ തുല്യമല്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ 3-ാമത്തെ ചിത്രം സമാന്തര രേഖകളല്ല. അപ്പോൾ നമുക്കിവിടെ എഴുതാം ചിത്രം 3-ൻ്റെത് ആന്തര മറുകോണുകൾ. മറുകോണുകൾ നിങ്ങൾ എഴുതിയാൽ മതി, ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, അടുത്തത് ഇവിടെ നോക്കൂ, ചിത്രം 4 നോക്കൂ. ചിത്രം 4 നോക്കിക്കഴിയുമ്പം ഇവിടെ നമുക്കറിയാം ഇത് ഈ വരയുടെ പുറത്താണ്, ഇതിവിടെ പുറത്താണ് വരുന്നത് അല്ലേ. ഇങ്ങനെയുള്ള പിന്നെ കോണുകൾക്ക് ഒരു പേരുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാഹ്യ സഹകോണുകൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്.
കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി വരണം. ഇവിടെ നോക്കൂ, ഇവിടെ 50 ഡിഗ്രിയാണ്, ഇവിടെ 135 ഡിഗ്രിയാണ്. അപ്പം നമുക്കറിയാം ഇവിടെ 130 വരാൻ പാടുള്ളൂ. 130ഉം 50ഉം കൂടെ കൂട്ടിയാലല്ലേ 180 കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പിന്നെ 180 ഡിഗ്രി അല്ലാത്തത് കൊണ്ട് ഇത് സമാന്തര രേഖകളല്ല. അപ്പോൾ ചിത്രത്തിലെ ഏതെല്ലാം സമാന്തര വരകളുണ്ട് എന്ന് ചോദിക്കുമ്പം നമുക്കറിയാം ഒന്നും ചിത്രം രണ്ടുമാണ്. അപ്പോൾ പിക്ചർ ചിത്രം ഒന്ന് എന്ന് നിങ്ങൾ എഴുതുക. ചിത്രം ഒന്ന് സമാന്തര വരകളാണ്, ചിത്രം രണ്ടും എന്താണ്, സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. ബാക്കി ഇത് രണ്ടും, മൂന്നും നാലും അല്ല. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് ചിത്രത്തിൽ കോൺ എ സി ബി സമം എത്ര. ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി വരും. 30 കൂട്ടണം 30 60. അപ്പം 150 നിന്ന് 60 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ എത്രയാണ് കിട്ടുന്നത്? 120 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇത് 120 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാവോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർ ടി എസ് യു ഇവ വരകളെ സമാന്തരങ്ങളാണോ, കാരണം എഴുതുക. ഇനി നമുക്കറിയാം ഇത് 120 ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര എഴുതാം? നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. ഇത് 60 ഡിഗ്രി. ഇനി നോക്കൂ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് എന്ത് വരും? 120 ഡിഗ്രി വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരും? 160 ഡിഗ്രി വരും, അല്ലേ? ഇനി അതുമല്ല, ഇതൊരു ലീനിയർ പെയറാണ്, ഇത് ലീനിയർ പെയറാണ്, ഇത് ലീനിയർ പെയറാണ്, ഇതും രേഖീയ ജോഡി, എല്ലാം രേഖീയ ജോഡിയാണ് ചുറ്റോടു ചുറ്റും. ഇനി നോക്കുക, ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് തന്നെയല്ലേ ഇവിടെ വന്നത്. അപ്പം നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന കോണുകൾ തുല്യമാണ്, മനസ്സിലായില്ലേ? ഇനി ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 120 ഡിഗ്രി വരും. നോക്കൂ, ഇത് 120 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, സമാന കോണുകൾ തുല്യം. ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം, ഇത് രണ്ടും മറുകോണുകളാണ്, ആൾട്ടർനേറ്റ് ആംഗിളാണ്, അത് തുല്യമാണ്. ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിളാണ്, അതും തുല്യമാണ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ മറുകോണുകൾ. ഇനി നോക്കുക, ഇവിടെ ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് 60 ഡിഗ്രി തന്നെ വരും. ഇവിടെയും എന്ത് തന്നെ വരും? 120 ഡിഗ്രി തന്നെ വരും. അപ്പം എങ്ങനെ നോക്കിയാലും സമാന കോണുകൾ തുല്യമാണ്, മറുകോണുകൾ തുല്യമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ മറുകോണുകളാണ്, ഇതും മറുകോണുകളാണ്. ഇൻറ്റീരിയർ ആയിട്ട് നോക്കിയാലും തുല്യമാണ്. പിന്നെ ഇവിടെ നമുക്കറിയാം ഇത് പിന്നെ സഹകോണുകളാണ്, സഹകോണുകൾ 180 ഡിഗ്രിയാണ്, അല്ലേ? ഇവിടെയും 180 ആണ്, ഇവിടെയും 180 ആണ്. സഹകോണുകൾ എന്ന് പറഞ്ഞാൽ കോ എക്സ്റ്റീരിയർ ആംഗിൾ. ഈ പ്രത്യേകതകളൊക്കെ ശരിയായതുകൊണ്ട് എന്താണ്, ഇത് സമാന്തര വരകളാണ്. അപ്പം നമുക്കതിൻ്റെ കാരണം നിങ്ങൾ എഴുതുക. എന്താണ് എഴുതേണ്ടത്? മറുകോണുകൾ തുല്യമാണ്. എ സി ബി ടീച്ചർ ഇവിടേക്ക് എഴുതി വെച്ചില്ലായിരുന്നു, 120 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഓക്കെ ആയല്ലോ. ഇനി നിങ്ങൾ ആ നമ്മളുടെ കോണുകളുടെ പ്രത്യേകത ഒന്ന് ഇവിടേക്ക് എഴുതി വെച്ചാൽ മതി, ടീച്ചർ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ ആയില്ലേ? അടുത്തത് മൂന്നാമത്തെ വർക്ക്ഷീറ്റാണ്, നമുക്ക് നോക്കാം. അളക്കാതെ പറയാം, എ ബി സി ഡി ഇവ സമാന്തര വരകളാണ്, ചിത്രത്തിലെ എല്ലാ കോണുകളും കണ്ടെത്തുക. നമുക്കൊരു പ്രശ്നവും ഇവിടെ തന്നിട്ടുണ്ട്. എ എം സി നോക്കാം, എ എം സി 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ബി എം ഡി ആണ് ചോദിച്ചത്. കോൺ ബി എം ഡി എത്ര ഡിഗ്രി വരും? ഇതിൻ്റെ എതിർകോണുകൾ തുല്യം. അപ്പോൾ ഇതെത്ര വരും? 60 ഡിഗ്രി. നമുക്കിവിടേക്ക് എഴുതി വെക്കാം 60 ഡിഗ്രി. അടുത്തത് ഇവിടെ കോൺ സി എം ഡി നോക്കുമ്പോൾ നോക്കാം, സി എം ഡി കോൺ സി എം ഡി എത്ര ഡിഗ്രി വരും? ഇത് 60 ആണെങ്കിൽ ഇത് രണ്ടും എന്താണ്, നമുക്കറിയാം രേഖീയ ജോഡി. അപ്പം ഇവിടെ 120 ഡിഗ്രി വരും. അപ്പം ഇവിടെ എഴുതി വെക്കാം 120 ഡിഗ്രി. അടുത്തത് ബി എം എ നോക്കൂ, ബി എം എ ഇത് 120 ആയതുകൊണ്ട് ഇതിൻ്റെ എതിർക്കോണാണിത്. അപ്പം 120 ഡിഗ്രി വരും, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ എഴുതി വെക്കുക 120 ഡിഗ്രി. അടുത്തത് കോൺ ഡി ചോദിച്ചു. അപ്പം ഈ കോൺ ഡി കിട്ടണം, ഡി കിട്ടാൻ എളുപ്പമാണ്. എന്താണ്? എ 25 ഡിഗ്രിയാണ്, ഇതിൻ്റെ മറു കോണാണ് ഡി. അപ്പോൾ അത് എത്ര വരും? 25 ഡിഗ്രി തന്നെ വരും. അതായത് മറു കോണുകൾ തുല്യം. ഇനി അടുത്തത് ഇവിടെ ചോദിച്ചത് കോൺ സി ആ. ഈ കോൺ സി കണ്ടുപിടിക്കാം, എളുപ്പമാണ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 120ഉം 25ഉം കൂടെ കൂട്ടുക, എത്ര വരും? 145 വരും.
അപ്പൊ 145 ഡിഗ്രി കഴിഞ്ഞാൽ ഇവിടെ കിട്ടണമെങ്കിൽ 180 നിന്ന് 145 കുറയ്ക്കുക. അപ്പൊ എത്ര വരിക? 35 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ മതി, 35, 5, 40 നാൽപ്പതും 20, 60 നൂറ്റി 20, 60, 180 ഡിഗ്രി. ഇത് ത്രികോണമായി മാറി അല്ലേ. ഇനി കോൺ സി നമുക്ക് കിട്ടി എത്രയാണ്? 35 ഡിഗ്രി. അടുത്തത് കോൺ ബി ആണ് ചോദിച്ചത്. ഇത് 35 ആണെങ്കിൽ ഇതിൻ്റെ മാറു കോണാണിത്, ആൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ഇവിടെ എന്ത് തന്നെ വരും? 35 ഡിഗ്രി തന്നെ വരും. നല്ല എളുപ്പമാണ് അല്ലേ. പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ ഏറ്റവും രസകരമായ ഒരു വർക്ക്ഷീറ്റാണ് ഇത്. അടുത്ത നോക്കൂ, ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എ ബി സി ഡി ഇവ സമാന്തര വരകളാണ്. ചിത്രത്തിൽ അടയാളപ്പെടുത്താത്ത മറ്റെല്ലാ കോണുകളും കണ്ടെത്തി അളവ് എഴുതുക. അപ്പൊ ഇവിടെ രണ്ടും തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കാം അടുത്തത്. മൂന്നാമത്തെ ഇവിടെ തന്നിട്ടില്ല, നമുക്ക് എഴുതാം. ആദ്യം നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഇത് 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 60 ഡിഗ്രി. ഇനി നോക്കൂ, ഇത് 70 ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വരും? നമുക്കറിയാം ഈ കോൺ എത്ര വരും. ഇത് 70 ആണ്, അപ്പം ഇതും 70 ഡിഗ്രിയാണ് വരുന്നത്. ഇനി നോക്കുക, ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 70 ഡിഗ്രി വരും. ഇനി നോക്കൂ, ഇവിടെ 60 തന്നു, ഇവിടെ 70 തന്നു. ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം 60, 70, 130 ആയി. 130 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 50 ഡിഗ്രി. വലിയ ത്രികോണം നോക്കിയാലും ചെറിയ ത്രികോണം നോക്കിയാലും നമുക്ക് 50 ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 60 നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ നേരെ എതിർക്കോണാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ എത്ര തന്നെ വരും? 60 ഡിഗ്രി തന്നെ വരും. തന്നെയല്ല, ഇത് രണ്ടും മറു കോണുകളാണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി നമുക്ക് നോക്കാം, ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് 60 ആയതുകൊണ്ട് ഇവിടെ നമുക്കറിയാം ഇതെത്രയാണ്, 120 ഡിഗ്രിയാണ് വരിക. ഇതിന്റെ എതിർക്കോണാണ് ഇവിടെ വരുന്നത്, 120 ഡിഗ്രി. ഇനി നോക്കൂ, ഇവിടെ 70 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? നമുക്കറിയാം 110 ആണ് വരിക. 110 ആകുമ്പോഴാണ് 180 കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ 110 ഡിഗ്രി. ഇനി നമുക്കിതിന്റെ ആംഗിൾ എഴുതാം. ഇപ്പൊ നമ്മളിവിടെ 1, 2 ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 1 ഇതാണ്, ഇവിടെ 2 ആണ്. ഇനി അടുത്തത് നമുക്ക് ഈ ആംഗിൾ ഇവിടെ എഴുതാം. ആംഗിൾ സി ക്യു എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ആംഗിൾ എഴുതാം, എ ക്യു പി. ആംഗിൾ എ ക്യു പി, ആംഗിൾ എ ക്യു പി എത്രയാണ്? 120 ഡിഗ്രി. ഇവിടെ ആംഗിൾ എന്നും കൂടെ എഴുതാം. നമ്മൾ പറഞ്ഞല്ലോ സി ക്യു എ അല്ലേ, അപ്പൊ ഞാൻ ഇവിടെ ആംഗിൾ എഴുതാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ ആംഗിൾ എഴുതാം. ഇവിടെ ഈ 60 ഡിഗ്രി ഉള്ളത് പി ക്യു, ഇവിടെ 6 ആണ്. ആംഗിൾ PQR സമം 60 ഡിഗ്രി. ഇനി ഇവിടെ ഇപ്പൊ ഇനി ഇത് എഴുതിയിട്ടില്ല നമ്മൾ. സി ക്യു ഇവിടേക്ക് 6 കൊടുക്കുക. ആംഗിൾ സി ക്യു 6 എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. ഇനി നമുക്ക് ഈ ആംഗിൾ എഴുതാം, ഡി ആർ ക്യു. ആംഗിൾ ഡി ആർ ക്യു എത്രയാണ്? 110 ഡിഗ്രിയാണ് വരുന്നത്. ഇനി അതിൻ്റെ മുകളിലുള്ള ആംഗിൾ എഴുതാം. എന്തെഴുതാം? ഇവിടെ ക്യു ആണ്, ക്യു ആർ പി. ആംഗിൾ ക്യു ആർ പി എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇനി നമുക്ക് ഇത് എഴുതണം, പി ആർ ബി. ഇനി നമുക്ക് ഇവിടെ ഈ ആംഗിൾ എഴുതാം, ബി ആർ ഡി. ആംഗിൾ ബി ആർ ഡി എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇനി ഇവിടെ ഈ ആംഗിളും വരുന്നുണ്ട്, ഏതാണ്? അപ്പോൾ ക്യു പി ആർ. ആംഗിൾ ക്യു പി ആർ അതെത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാ കോണുകളും കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമാന കോണുകൾ, മറുകോണുകൾ, സഹകോണുകൾ, ആ രീതിയിൽ തിരിച്ച് നിങ്ങൾക്ക് ജോഡിയായിട്ട് അതും എഴുതാം. അതിൻ്റെ ഒരു വേറെ പ്രവർത്തനം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രവർത്തനം അതാണ്.
അപ്പൊ അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ കൂട്ടുകാരെ, അടുത്ത നമുക്ക് പ്രവർത്തന കാർഡ് 4 നോക്കാം. വരയ്ക്കാം ജോഡികളാക്കാം. അപ്പൊ ഇവിടെ ഒരു ബിന്ദു ഇട്ടിട്ടുണ്ട്, നമുക്കറിയാം അതിലൂടെ ഒരു സമാന്തര വര വരയ്ക്കണം. അപ്പൊ നമ്മൾ സ്കെയില് വെക്കുക, സ്കെയില് വെച്ചതിന് ശേഷം നിങ്ങള് കറക്റ്റ് ഇതായിട്ട് വരയ്ക്കുക കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്, ഇങ്ങനെ വരച്ചു. ആ വരച്ചതിന് ശേഷം നമുക്ക് ഒരു പേരൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ടീച്ചർ ഇവിടെ എക്സ് എന്നും ഇവിടെ വൈ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ ബി എക്സ് വൈ ഇവ സമാന്തര വരകളാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാന കോണുകൾ കൂട്ടുകാരാണല്ലോ. ആ സമാന കോണുകൾ എന്ന് പറഞ്ഞാല് കറസ്പോണ്ടിങ് ആംഗിൾസ്. പിന്നെ പറയുന്നുണ്ട് ഇനിയും ഉണ്ടല്ലോ കൂട്ടുക, സഹകോണുകൾ, മറുകോണുകൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾസും ആൾട്ടർനേറ്റ് ആംഗിൾസും. പിന്നെ പറഞ്ഞു ഇവിടെ കോൺ എ എൻ പി, കോൺ ബി എൻ ക്യു ഇവ എതിർ കോണുകളാണ്. അപ്പൊ നോക്കൂ എതിർ കോണുകളുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് അറിയാവോ, ഇതൊക്കെ ആംഗിള് കണ്ടെത്തുക. അതിനുശേഷം ഇവിടെ നമ്മൾ എഴുതണം സമാന കോണുകൾ ഏതൊക്കെ, മറുകോണുകൾ ഏതൊക്കെ, സഹകോണുകൾ ഏതൊക്കെ. നല്ലൊരു പ്രവർത്തനമാണ് അല്ലെ, പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മിക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ കോണുകൾ ഒന്ന് എഴുതാം. ഇത് 70 ഡിഗ്രിയാ, അപ്പൊ നമുക്ക് ഉറപ്പാണ് ഇതെന്താണ് 70 ഡിഗ്രി. അപ്പൊ ഇതും നമുക്കറിയാം എന്താണ് 70 ഡിഗ്രി ല്ലേ. ഇനി ഇത് 70 ആയി കഴിയുമ്പോ ഇവിടെ എത്രയാ വരിക, 110 ഡിഗ്രി. ഇത് 110 ആയാൽ ഇവിടെ എത്ര വരും, 110 ഡിഗ്രി. ഇനി നോക്കൂ ഇവിടെയും എന്ത് തന്നെ വരും, 110 ഡിഗ്രി. ഇത് 110 ആകുമ്പോ ഇവിടെ എത്ര വരും, 70 ഡിഗ്രി. ഇനി നോക്ക ഇവിടെ 70 ആയാല് ഇവിടെ എത്രയാ വരിക, ഇവിടെ 70, ഇവിടെ 110 ഡിഗ്രി. ഇപ്പൊ നമ്മള് ആംഗിൾസ് മെഷർമെന്റ് എല്ലാം കണ്ടുപിടിച്ചു. കോണിന്റെ പേരെഴുതാൻ മുൻ പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഇനിയും ടീച്ചർ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പം ടീച്ചർ അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്, പേരെഴുതിയത് അവസാനം കാണിച്ചു തരാം. ഇപ്പം ഇന്ന് നമ്മൾ 4 വർക്ക്ഷീറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ടീച്ചർ പറഞ്ഞപ്പം ഏതെങ്കിലും അക്ഷരത്തിന് വല്ല തെറ്റുണ്ടോയെന്ന് ടീച്ചർക്ക് അറിയില്ല കേട്ടോ, കാരണം ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമാണല്ലോ. അപ്പം ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ടീച്ചർ ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു ക്ലാസ് തന്നെയാണ്. നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ ഇത് വളരെയേറെ സഹായിക്കും. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വളരെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്യുക, ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. USS പഠിക്കുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദമായ വർക്ക്ഷീറ്റുകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ ബൈ.